ഹലോ ഗായ്സ്, ബെറ്റർ മൈൻക്രാഫ്റ്റിന്റെ 8-ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എനർജറ്റിക് ആണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ മറന്നിരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ സെപ്പറേറ്റ് വേറെ ഒരു ഡയമൻഷനിലോട്ട് പോകാൻ പോവാണ്. എന്താണ് ആ ഡയമൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എവർ ഡാർക്ക് എന്നാണ് അതിന്റെ പേര്. എവർ ബ്രൈറ്റ് ഡയമൻഷൻ ഉണ്ട്, എവർ ഡാർക്ക് ഡയമൻഷൻ ഉണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ എവർ ഡാർക്ക് ഡയമൻഷനിലുള്ള പോർട്ടൽ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ വീഡിയോയിൽ കാണിക്കണമെന്ന് വിചാരിച്ചാണ്. എന്നാൽ നല്ല ലെങ്ത് ആയി പോകും. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നെതർ മര്യാദയ്ക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഞാൻ നെതറിൽ ഒരു ബോസിനെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ ഇപ്പോൾ ഇതാണ് നമ്മുടെ എവർ ആൻഡ് ഡാർക്ക് ഡയമൻഷനിലോട്ട് പോകാനുള്ള പോർട്ടലിലെ ലൈറ്റ് ചെയ്യുന്ന സാധനം. നമ്മുടെ ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീലിട്ട് ലൈറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ വേറൊരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നു ഗൈസ്. ഇവനില്ല, ഇവന് ഞാനാണെന്ന് അറിഞ്ഞൂടാ. കണ്ട ഓണർ ആരാണെന്ന് അറിഞ്ഞൂടെ. അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഇവനെ ഏൽപ്പിക്കാൻ പറ്റൂല. ഓക്കെ, നമുക്ക് ഇനി ഇതിന്റെ അകത്തോട്ട് കയറാൻ. എന്താ ഒരു ഇരുട്ട്, മഴ വരാൻ പോവാണ്. നട്ടുച്ചയാണ്, ഇപ്പോഴും ഇരുട്ടാണ് കൂടെ. എന്ത് വാട്ടവർ, നമുക്കിനി നേരെ ആ പോർട്ടലിലോട്ട് കയറാം. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടോ നോക്കട്ടെ. ഓക്കെ, പോവാം. എപ്പോഴത്തെ പോലെ നമ്മൾ ലാഗ് ഒന്നും അടുപ്പിക്കില്ല. നേരെ പോർട്ടലിനകത്തോട്ട്. ഇതിച്ചിരി സീൻ ഡയമൺസൺ ആണെന്നാണ് ഞാൻ കേട്ടത്. എന്തോ ആരൊക്കെ പടം വരയ്ക്കുന്ന കൊണ്ടോ കേൾക്കണം. എന്തോ മുതലേ ഓക്കെ, ഒരാൾ നമ്മളെ പോർട്ടൽ ഏറെ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് പറക്കാം, ഇങ്ങോട്ട് പോയി നോക്കാം. ലൈബ്രറി ആണ്. ഏത് ആക്സിഡന്റ് ആണ് മൈൻഡ്? എന്നിട്ടും പൊട്ടണില്ലേ. ബ്ലോക്ക് റീജൻ ആണ്. പറന്നൊക്കെ അകത്ത് കയറാൻ പറ്റുള്ളൂ. പൂച്ചേ, ഹലോ മിയാ മിയാ. വില്ലേജസിനെ കൊണ്ടിട്ട് ഞാൻ വില്ലേജസിന് ഇവിടെ ട്രാപ്പാക്കി വെച്ചിരിക്കണം. അയ്യോ പോടാ, പാവം വില്ലേജസിന്. ഭയങ്കര ഇതാണല്ലോ, നല്ല ഡാമേജ് ഉണ്ട് ഗൈസ്. മുമ്പ് ഒരുത്തനടിച്ചപ്പോ തന്നെ ഇങ്ങനെ. ഡേയ് ഇങ്ങോട്ട് വാടാ, വില്ലേജസിനെ പിടിച്ചു വെക്കുന്നോടാ. പിഷ്കോ വില്ലേജസ്, യു ആർ ഫ്രീ നൗ. നമുക്ക് ഈ ബ്ലോക്ക് ഒന്നും പൊട്ടിക്കാൻ പറ്റൂലേ. ഞാൻ വേറെ ബ്ലോക്ക് ഒന്നും എടുത്തില്ലല്ലോ ഗൈസ്. പണിയാവൂല്ല. പെട്ടിക്കാത്തോ? എന്തൊരു കീ കിട്ടി ഗൈസ്. ഇരിക്കട്ടെ, മൂന്ന് കീങ്ങളെ കണ്ടുപിടിക്കണം. നമുക്ക് ഈ വില്ലേജസിനെ തുറന്നുകൊണ്ടല്ലോ. എങ്ങനെ ഞാൻ ഇപ്പൊ തുറന്ന് വിടും? ഇവിടെയാണെങ്കിൽ ബ്ലോക്കുകളും പൊട്ടിക്കാൻ പറ്റില്ല. ഇപ്പൊ താഴെപ്പെട്ട് കുറച്ച് ഡയറക്റ്റ് പോലത്തെ ബ്ലോക്ക് എടുത്തിട്ട് വരാം. ഗൂയിസ് ഇറങ്ങി വരൂ. ഏ, ബ്ലോക്ക് പ്ലേസ് ചെയ്യാനും പറ്റൂലേ? വത്ത എടേ. ഈ റൂമിലോട്ട് കയറി നോക്കാം. കൊറേ ബുക്ക് ഷെൽഫ് അടുക്കി വെച്ചിരിക്കുന്നു. ഇമാര് ഇത്രയും പഠിപ്പിയുള്ളു. അവിടെ ഇവിടെ പെട്ടിയുണ്ട്. ഓ, രണ്ട് കീ കിട്ടി. ഇനി രണ്ടെണ്ണം കൊടുത്തല്ല. നീ ഇങ്ങോട്ട് പോ. ഇത്ര കോസീസേ. അയ്യോ, വിച്ചവിടെ നിൽക്കണല്ലേ. വിച്ചിനെ നമ്മൾ മെർഡർ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും സാധനം ഇവിടുന്ന് ഒരു സാധനം നമുക്ക് എടുക്കാൻ പറ്റില്ല, പൊളിച്ചെടുക്കാൻ പറ്റൂല. എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് മുകളിലോട്ട് പോവാം. മോളിൽ നിന്ന് നമുക്ക് താഴോട്ട് കയറാം. മുകളിലോട്ട് പോകുമ്പോൾ ഇവിടെ ആരുമില്ല. ഇത്രയും വലിയ ബിൽഡിംഗ് ഉണ്ടാക്കി വെച്ചിട്ട് ആരുമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കൊണ്ടി പറ്റേ. ഓക്കെ, ഇവിടെയാണ് നമ്മൾ നാല് കീയും കൊണ്ടൊക്കെ ഉള്ളതെന്നു. എൻ്റെ ഇപ്പോൾ രണ്ടെണ്ണേ ആയുള്ളൂ. ചിലപ്പോൾ ബോസ് സ്പോണല്ലായിരിക്കും, ബോസ് അല്ല സ്പോണായിരിക്കും ഇതിൻ്റെ അകത്തുനിന്ന്. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഓക്കെ, ഇവിടെ ഒന്നും സ്പെഷ്യൽ ആയിട്ടില്ല. നമുക്ക് ഇനി അടുത്ത സ്ഥലത്തോട്ട് പോകാം. ഒരു സാധനം അവിടെ കിടന്ന് തിളങ്ങണം, തറയെ കിടന്ന്. ഓക്കെ, എന്താ ഒരു ജന്തു അവിടെ നിൽക്കുന്നത്? തിളങ്ങുന്ന ജന്തു. ഓ ഓ, നീല കളർ ഫോക്സ്. തുപ്പലോളിനെ കൂടെ തോറ്റി. ആ ഗൈസ്, നമ്മൾ പുതിയൊരു എസ് എം ബി സെർവർ തുടങ്ങണം എന്ന് പറഞ്ഞില്ലേ? അതിന്റെ പേരാണ് തുപ്പൽ എസ് എം ബി. പിന്നെ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുമോ? പിക്ക് ചെയ്യാനൊന്നും പറ്റില്ല എനിക്ക്. അയ്യോ, പിക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഗൈസ്. പിക്ക് ചെയ്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുവരുന്നു. കൊള്ളാം കേട്ടോ ഗൈസ്, നമുക്ക് പറ്റുമെങ്കിൽ ഞാൻ ഇതിനെ വീട്ടിൽ കൊണ്ടുപോകാൻ. നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പ്ലേസിലോട്ട് പോവാം. എല്ലാം കൊള്ളാമല്ലേ ഗൈസ്. വീടൊക്കെ വെച്ചാൽ വൈബായിരിക്കും. ആ എന്തോടെ ജന്തു ഉണ്ടല്ലേ. അതുകൊണ്ട് ഒരു മുതലേനെ പോലത്തെ എന്തോ ജന്തു. എന്തോടെ തിളങ്ങണം അവിടെ. നമുക്ക് അങ്ങോട്ട് പിന്നെ പോവാം. ഹലോ മുതലാജി. എന്തായാലും ഫ്രണ്ട്ലി ആവാൻ ചാൻസ് ഇല്ല. ഹലോ ബ്രോ, നമ്മൾ കറങ്ങി ഇവിടെ എത്തിയ. ഇത് വേറെയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ നിന്ന് വേറെ കീ കിട്ടുമല്ലോ. അപ്പം നമുക്ക് ഇവിടെ കൂടെ ഒന്ന് ലൂട്ട് ചെയ്യാം. A few moments later. കുറച്ച് നേരത്തിന് ശേഷമാണ് ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്നത്. ഞാനൊന്ന് ഫുഡ് അടിച്ചിട്ട് വന്നു. ഓക്കെ, അപ്പം വയർ ഫുള്ളായി. ലാൻഡ് ആയ സ്ഥലം എത്ര പോരാ. ബ്രോ ഇങ്ങോട്ടൊന്ന് വരുമോ? ഞാൻ കൊന്നോട്ടെ. ഓക്കെ, രണ്ട് വില്ലേജസ് നമ്മൾ ഫ്രീ ആക്കിയിട്ടുണ്ട്. ഇമാർ എപ്പോഴും ഉറക്കും തന്നെ. പറയാൻ പറ്റില്ല, ഇവിടെ ഇവിടെ എപ്പോഴും രാത്രിയാണല്ലേ. ഒരു ബെഡ്റൂം കെട്ടിക്കത്തെല്ലാം കാണൂ. മറ്റേ കീ കിട്ടി. ഓക്കെ, ഇനി ഒരു കീയും കൂടെ കണ്ടുപിടിക്കണം. A few moments later. ആ ഒരു കീ കൂടെ കിട്ടി. ഓക്കെ, സെറ്റ്. മിക്കാറൊരു ബോസ് ഫൈറ്റ് ആയിരിക്കും. രക്ഷപ്പെടാനുള്ള സ്ഥലങ്ങളൊന്നും നോക്കിയേക്കണം. ഇവിടെയാണെങ്കിൽ ബ്ലോക്കും പൊട്ടിക്കാൻ പറ്റില്ല. ചിലപ്പോൾ മിക്കാറും ചാവേണ്ട ചാൻസ് ഉണ്ട്. ഇല്ലാണെങ്കിൽ ഈ വോയിൽ ഡോട്ടം മാത്രമേ ഉള്ളത്. ഈ വോയിൽ ഡോട്ടം കൊണ്ട് വരുവാണോ? ഇല്ല, വോയിഡ് വീണാൽ മാത്രമേ ഉപകാരമുള്ളൂ. ബോസ് ഫൈറ്റിന് തയ്യാറായിക്കോ. മിക്കാറും ബോസ് ഫൈറ്റ് ആയിരിക്കും. പറന്ന് പോകാൻ പറ്റുമോ ഇവിടെ? കൂടെ മിക്കാറും ചിലപ്പോൾ ക്ലോസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഒന്ന് ആ ബോസ് ഫൈറ്റ് തന്നെ. എന്തോ സാധനം ടെലിപ്പോർട്ട്. അവനിക്ക് ബ്ലൈൻഡ്നെസ് ഒന്നും കള്ളാപ്പട്ടി. എന്തോ സാധനം എന്താ ഗൈസ്? പണി വാളി, പണി വാളി, പണി വാളി. അവൻ ടെലിപ്പോർട്ട് ആവും. പണി വാളി, പണി വാളി.
അയ്യോ, ഇത് എനിക്ക് പ്രതീക്ഷിച്ചില്ല. ഇവിടുന്ന് ബ്ലോക്ക് മുട്ടിക്കാൻ പറ്റൂല. എന്ത് ചെയ്യും? നമുക്ക് സ്ട്രാറ്റജി ഒന്ന് ചിന്തിച്ചു നോക്കാം. പോയിസൺ 3 ഒക്കെ തന്നെ എനിക്ക് ടെലിപ്പോർട്ടുണ്ട് ഗൈസ്. നമ്മൾ എച്ച് പിയും കുറയണില്ല. ഇവനെ ഡിഫീറ്റ് ചെയ്യാൻ വേറെ എന്തെങ്കിലും വഴി കാണുമല്ലോ. ബ്രോയെ, എങ്ങനെയാണ് ഡിഫീറ്റ് ചെയ്യണം പറഞ്ഞു തരൂ പ്ലീസ്. ഇവിടെ എന്തെങ്കിലും കാണുമല്ലോ അവനെ ഡിഫീറ്റ് ചെയ്യാൻ. ഇവനെങ്ങനെ കൊല്ലും? ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാനും പറ്റൂല. ഒരു മിനിറ്റ്, ഞാൻ ഇവരെങ്ങനെ ഡിഫീറ്റ് ചെയ്യണം എന്ന് യൂട്യൂബിൽ നോക്കിയിട്ട് വരാം. ഓക്കെ, യൂട്യൂബിൽ ഞാൻ ഒരു വീഡിയോ ഉണ്ട്. അതിൽ ആക്സിപ്റ്റ് അടിച്ചാല് അവന് ഡാമേജ് എടുത്തെന്നാണ് കാണിക്കുന്നത്. അതിൽ പറഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ നോക്കി നോക്കട്ടെ. ആക്സിപ്റ്റ് അടിച്ചോട്ടെ. ഐ തിങ്ക് അവന് ഡാമേജ് കിട്ടിയെന്ന് തോന്നുന്നു. ആ ഡാമേജ് കിട്ടണം, ഡാമേജ് കിട്ടണം, ഡാമേജ് കിട്ടണമെന്നുണ്ട്. നീ ഒരിടത്ത് നിങ്ങളെ ആ ഡാമേജ് കിട്ടണോ ഗൈസിന്? ലൈഫ് നല്ല പതുക്കെയാണ് പോണത് കേട്ടോ. ഡേ 2, ഡേ 3, ഡേ 4, 1 eternity later. എങ്ങനെ പോയാലും ഒരു മുക്കാൽ മണിക്കൂറായിക്കാണ് ഞാൻ ഈ ബോസിനെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എന്റെ ആർമർ മുഴുവനും പോയി, എന്റെ ആർമർ മുഴുവനും പൊട്ടാറായി. ഇവനെ ഫൈറ്റ് ചെയ്യാൻ എങ്ങനെ നിൽക്കാന്നോടാ. ഞാൻ ഇവനെ അടിച്ച് പകുതി എച്ച് പി ആക്കും, അവൻ ഹീലായിട്ട് നട അതേപോലെ ഹീൽ ചെയ്തിട്ട് പകുതി കൂടുതൽ എച്ച് പി ആക്കും. ഇപ്പൊ എനിക്കിവിടെ ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്റെ ആക്സിൽ എൻചാൻഡിങ് ഇടാം. എന്റെ ഇപ്പോഴത്തെ ആക്സിൽ തണ്ട ഹെൽമെറ്റ് കൂട്ടി, എന്റെ ഇപ്പോഴത്തെ ആക്സിൽ വലിയ എൻചാൻഡിങ് ഒന്നും ഇല്ല. അതുകൊണ്ട് എൻചാൻഡിങ് ഇടാം, എന്നിട്ട് നമ്മുടെ ആർമർ ഒന്ന് നെതറായിട്ട് ആക്കിട്ട് വന്നിട്ട് നോക്കാം ഇവനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അല്ലാതെ അവനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല ഗൈസ്. ഞാൻ അവനെ പകുതിയാക്കും, അവൻ ഹീൽ ചെയ്യും, വീണ്ടും വന്നടിക്കും. അതാണ് ഇവിടെ അരമണിക്കൂറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നല്ലതായിട്ട് ബോറടിക്കുന്നുണ്ട്. അപ്പൊ അത് തന്നെ, ഞാൻ പോയിട്ട് നെതറായിട്ട് ആർമറും ആക്സും പിടിച്ച് അടുത്ത എപ്പിസോഡ് ചെയ്തിട്ട് നമുക്ക് ഇവനെ ഡിഫീറ്റ് ചെയ്യാം. കാരണം അവന്റെ ആർമർ ഇതേപോലെ പൊട്ടി, എന്റെ ഫുഡും ഇല്ല, നല്ല ബീഫ് മാത്രമേ ഉള്ളൂ, എന്റെ ഗോൾഡൻ ക്യാരറ്റ് എല്ലാം തീർന്നു. അപ്പൊ അത് തന്നെ, നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.